ഇന്നലെ കേരള സർക്കാരിന്റെ ഓണം ബമ്പർ പ്രഖ്യാപിച്ചു. അതുപോലെ നഴ്സിംഗ് പാരാമെഡിക്കൽ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയൊരു ബമ്പർ വന്നിരിക്കുകയാണ്. 5 പുതിയ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിൽ ഈ വർഷം തന്നെ പഠനം ആരംഭിക്കാൻ പോവുകയാണ്. ഏകദേശം 400 സീറ്റുകളാണ് വർദ്ധിച്ചത്. പത്തനംതിട്ട, കാസർഗോഡ്, ഇടുക്കി, വയനാട്, പാലക്കാട് എന്നീ ഗവൺമെന്റ് കോളേജുകളിൽ, എന്നീ മെഡിക്കൽ കോളേജുകളിൽ എന്താണ് നഴ്സിംഗ് സീറ്റ് ആഡ് ചെയ്തിരിക്കുകയാണ്. അവിടെയൊക്കെ 60 സീറ്റാണ്. കൂടാതെ ട്രിവാൻഡ്രം ഗവൺമെന്റ് കോളേജിൽ 100 സീറ്റുകൾ അഡീഷണൽ ബാച്ചായിട്ടും വന്നിട്ടുണ്ട്. അങ്ങനെ 400 സീറ്റുകൾ നിങ്ങൾക്ക് അവിടെ വന്നിരിക്കുകയാണ്. കൂടാതെ സിമ്മറ്റിൻ്റെ 6 കോളേജ്, വർക്കല, നെയ്യാറ്റിങ്കര, നൂറാട്, ധർമ്മടം, തളിപ്പറമ്പ, കൂന്നി, ഇത്തരം സ്ഥലങ്ങളിലും 51 സീറ്റുകളും ഏകദേശം 9 NRI സീറ്റുകളും ഏകദേശം 300 സീറ്റുകൾ അവിടെയും വർദ്ധിച്ചിട്ടുണ്ട്. പിന്നീട് പ്രൈവറ്റിൽ കോളേജുകൾ വന്നിരിക്കുന്നത് വള്ളുവനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് ആണ് വന്നിരിക്കുന്നത്. പാലക്കാടാണ്, അവിടെ 50 സീറ്റുണ്ട്. പിന്നെ തളിപ്പറമ്പ് കോപ്പറേറ്റീവ് ഓഫ് കോളേജ് ഓഫ് നഴ്സിംഗിൽ ഒരു 15 സീറ്റ്, ട്രാവൻകൂർ കോളേജ് ഓഫ് അലൈഡ് ആൻഡ് ഹെൽത്ത് സയൻസിൽ BSc MLT അവിടെ തന്നെ ഒപ്റ്റോമെട്രിക്ക് 8 സീറ്റ്, അവിടെ തന്നെ ഫിസിയോതെറാപ്പിക്ക് 25 സീറ്റ്. ഇതിനും നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. കൂടാതെ BSc മെഡിക്കൽ ലബോറട്ടറി ആൻഡ് ടെക്നോളജി, മിംസിൽ ഏകദേശം 15 സീറ്റ് വന്നിട്ടുണ്ട്. അതുകൂടാതെ ബാച്ചലർ ഓഫ് മെഡിക്കൽ ഇമാജിൻ ടെക്നോളജി, ട്രിവാൻഡ്രം, കോഴിക്കോട്, കോട്ടയം എന്നീ മെഡിക്കൽ കോളേജുകളിൽ 10 10 10 സീറ്റുകൾ, മീൻസ് 30 സീറ്റുകൾ വന്നിരിക്കുന്നുണ്ട്. അതേപോലെ റേഡിയോ തെറാപ്പി വന്നിരിക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രാണ്, ഏകദേശം 5 സീറ്റാണ് വന്നിരിക്കുന്നത്. NIP ട്രിവാൻഡ്രത്ത് 14 സീറ്റ് അധികരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിൽ NRI സീറ്റായിട്ട് 12, അതേപോലെ മറ്റൊരു NRI സീറ്റായിട്ട് ഒരു സീറ്റും വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഏകദേശം 14 12 26 1 27 സീറ്റുകൾ BSLP അധികരിച്ചിട്ടുണ്ട്. ഇനി ഒപ്റ്റോമെട്രിക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് 22 സീറ്റ്, ശ്രീ ആഞ്ജനേയ കോളേജ് കോഴിക്കോട് 15 സീറ്റ്, അതേപോലെ ഡോക്ടർ സോമർ വേൾഡ് 8 സീറ്റ്, റേഡിയോ വാസ്കുലാർ ടെക്നോളജിക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്ത് 5 സീറ്റ്, ഇത്രയും സീറ്റുകൾ അധികരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു അവസരമാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, ഇതിലേക്കെല്ലാം പുതുതായിട്ടാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്. സെപ്റ്റംബർ 21 മുതൽ 25 വൈകിട്ട് 5 വരെയാണ് ഓപ്ഷൻ കൊടുക്കാവുന്ന സമയം. മുൻ അലോട്ട്മെൻറ്റുകൾക്ക് നിങ്ങൾ കൊടുക്കുക, ഓപ്ഷൻസ് ഒന്നും ഇതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, പരിഗണിക്കൂല. പുതുതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ മാത്രം പോവുക. ഓപ്ഷൻ കൊടുക്കുന്ന ലിമിറ്റില്ല, എല്ലാ കോളേജുകളും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ എടുക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, തുടർന്നുള്ള അലോട്ട്മെൻറ്റുകൾ പരിഗണിക്കുന്നതല്ല. ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ മുന്നേറിയിരിക്കുന്ന കോളേജിൽ നിന്ന് നേടിയിരിക്കുന്ന NOC ഒന്നും ആവശ്യമില്ല. അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നിങ്ങൾക്ക് NOC ആവശ്യമുണ്ടാകും. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്നതാണ്. ഇത്രയാണ് പറയാനുള്ളത്. മാക്സിമം ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഒരുപാട് മെഡിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോഴും കൺഫ്യൂസ്ഡാണ്, അവർക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. അവർക്കൊക്കെ വലിയൊരു അവസരമാണ്. അവരിലേക്ക് ഈ ഒരു വീഡിയോ ഫോർവേഡ് ചെയ്യുന്നത് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഉപകാരപ്പെട്ടേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.